പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ, സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, എല്ലാവരെയും ഗുഡ്നെസ് ടി വിയുടെ വചനദീപ്തിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന തിരുവചനം നിത്യജീവനെ പറ്റിയാണ്. നിത്യജീവൻ നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഇപ്രകാരമാണ്, ഇത് മരിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു ജീവനാണ് എന്നാണ് നമുക്ക് ചിന്തിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചിന്തിച്ചു പോകുന്നതും ഈ അടുത്ത കാലത്തും വരേക്കും ഞാൻ ചിന്തിച്ചതും അപ്രകാരമാണ്. മരിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു ജീവനാണ് നിത്യജീവൻ എന്നാണ്. എന്നാൽ തിരുവചനം വായിക്കുമ്പോൾ, കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, മരിച്ചതിന് ശേഷമല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവം നിത്യജീവൻ്റെ അനുഭവം നമുക്ക് നൽകുന്നു. നാം വിശ്വസിക്കുന്നവന്, യേശു ദൈവപുത്രനാണെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവനാണ് നിത്യജീവനുള്ളത്. വിശ്വസിക്കണമെങ്കിൽ ജീവനുണ്ടാകണമല്ലോ. നാം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാൽ മരിച്ചതിന് ശേഷം ലഭിക്കുന്ന ഒരു ജീവനല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ കൃപാകടാക്ഷമാണ് നിത്യജീവൻ. നിത്യജീവൻ്റെ അനുഭവത്തിൽ ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, 1 കൊരിന്ത്യർ 15:19 ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജീവിതത്തിന് മാത്രമാണ് പ്രത്യാശ ക്രിസ്തുവിൽ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. എല്ലാ മനുഷ്യരെയും കാൾ നമ്മെ നിർഭാഗ്യവാന്മാരാക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി, ഈ ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രത്യാശ ക്രിസ്തുവിൽ അർപ്പിക്കുമ്പോഴാണ്. നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ഭൗതിക ജീവിതത്തിനല്ല, സ്വർഗത്തിലെ ഈശോയെ ഒന്നിച്ചുള്ള, ഈശോയെ നേടാനുള്ള, ഈശോയെ സാന്നിധ്യത്തിലാകുവാനുള്ള കാര്യത്തിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരം വ്യക്തമാക്കുന്നത്, അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ നിർഭാഗ്യവാന്മാരാണ് നിങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നിർഭാഗ്യവാന്മാരാകണോ അതോ ഭാഗ്യവാന്മാരായിത്തീരണോ? നമുക്കൊക്കെ അറിയാം, നമുക്ക് ഭാഗ്യവാന്മാരായിത്തീർന്ന് ഈശോയോടൊപ്പം ഒന്നായി കാണപ്പെടേണ്ടവരാണ്. അതിനാണ് നമുക്ക് ജീവിക്കുന്നത്. സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, 16:26, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ആത്മാവിന് പകരമായിട്ട് നീ എന്ത് കൊടുക്കും? ഈ ലോകം മുഴുവൻ, ലോകത്തിലെല്ലാ കാര്യങ്ങളും നീ നേടിയിട്ടുണ്ട്, എന്നാൽ നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല, അതെല്ലാം നിനക്ക് നഷ്ടം തന്നെയാണ് എന്ന് തിരുവചനം അടിവരയിട്ട് നമ്മോട് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഒരു ചെറിയൊരു കഥ കേട്ടിട്ടുണ്ട്, അതിപ്രകാരമാണ്. ഒരു കൊക്ക് പാടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിങ്ങനെ പാടത്ത് ഇരിക്കുമ്പോൾ അതിനകത്ത് അവിടെ ഉണ്ടാവുന്ന ഒച്ചൊക്കെ ഉണ്ടല്ലോ, ഒച്ചിനെയൊക്കെ കൊത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ദൃഷ്ടിയിൽ ഒരു മനോഹരമായ ഒരു അരയന്നത്തെ അത് കാണുന്നത്. അരയന്നത്തെ കാണുമ്പോൾ അതിന് വലിയ സന്തോഷമായി. അപ്പോൾ കൊക്കിന് വേഗം അരയന്നത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് കൊക്ക്, നീ എവിടെ നിന്നാണ് വന്നേ? അപ്പോൾ അരയന്നം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വന്നത്. നിനക്ക് ഈ സൗന്ദര്യമൊക്കെ എങ്ങനെ കിട്ടിയേ? അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ പ്രസന്നതയുള്ളവരാണ്, എല്ലാം സൗന്ദര്യമുള്ളവരാണ് ഒക്കെയാണ് എന്ന് പറഞ്ഞു. ഓ, എനിക്കും സ്വർഗത്തിലൊന്ന് പോകണമല്ലോ, എനിക്കും മനോഹരമാവണമല്ലോ എന്ന് കൊക്ക് പറഞ്ഞു.
അപ്പോൾ അരയനൻ പറഞ്ഞു, അതെ, എന്നാൽ നീ തയ്യാറായിക്കോളൂ, നിന്നെ സ്വർഗത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. അപ്പോൾ അരയന്നം ഒരു കണ്ടീഷൻ വെച്ചു. അരയന്നം പറയുന്നത്, സ്വർഗത്തിൽ ഒച്ചുണ്ടോ? ഇവിടെ ഞാൻ ഈ ഒച്ച് തിന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത് സന്തോഷമായിട്ട്. എനിക്ക് സ്വർഗത്തിൽ ഒച്ചുണ്ടോ? അതാണ് അരയന്നത്തിൻ്റെ ചോദ്യം, കണ്ടീഷൻ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ പലപ്പോഴും നാമൊക്കെ ചെറിയ ഈ ലോകത്തിലെ, ഈ ഭൗതിക ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ നിത്യജീവനെ നമ്മൾക്ക് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ നമുക്കറിയാം, സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ യേശു തൻ്റെ പ്രിയപ്പെട്ട 72 ശിഷ്യന്മാരെയാണ് പറഞ്ഞയക്കുന്നത് സുവിശേഷത്തിനായിട്ട്. അവരോട് പറഞ്ഞയക്കുന്നത് രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചു ബാധിതരെ സുഖപ്പെടുത്താൻ, പിന്നെ സുവിശേഷം അവർക്ക് കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് അവരെ പറഞ്ഞു വിടുന്നത്. അവർ പോയി തിരിച്ചു വന്നു വളരെ സന്തോഷത്തോടെ. അവർ തന്നെ സന്തോഷത്തോടെ അവർ തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു, പിശാചുക്കൾ പോലും നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന് അതിരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ യാത്രയൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി, ഫലവത്തായി, രോഗികൾ സുഖപ്പെട്ടു, പിശാചുക്കൾ കീഴ്പ്പെടുന്നു, മറ്റെല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ യേശോ പറയുകയാണ് അവരോട്, പ്രകാരം പറയുന്നത്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കുക, മരണം നമ്മുടെ ജീവിതത്തിൽ, ഭൗതികമായ നമ്മുടെ മരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. എന്നാൽ ആത്മീയമായി നാം മരിക്കാൻ പാടില്ല. നമ്മൾ നിത്യജീവൻ ഉണ്ടാകണം, അതാണ് നമ്മുടെ ആവശ്യം. എൻ്റെ ഒരു സുഹൃത്ത് ടോമി, അദ്ദേഹം അഹമ്മദാബാദിൽ ആയിരുന്നപ്പോൾ, 37-38 വയസ്സുണ്ട്. അദ്ദേഹം ഒരുപാട് PhD ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, മിടുക്കനാണ് പഠിത്തത്തിലൊക്കെ. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ലീഡറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് ഞാനും ഇരിക്കാറ്. അപ്പോൾ അദ്ദേഹം നന്നായി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് നടത്തിക്കൊണ്ട് പോവുകയാണ്. 100-ഓളം പേര് അവിടെയൊക്കെ കൂടാറുണ്ട് അഹമ്മദാബാദിൽ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലിങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, എനിക്ക് ട്യൂമറാണ്, തലയിൽ ട്യൂമറാണ്. പരിശോധിച്ചു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ട്യൂമറാണ്. അതുകൊണ്ട് ഇനി എത്രയെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്, എൻ്റെ ഹിതത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. പിന്നീട് ആ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒക്കെയുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ചികിത്സയ്ക്കായിട്ട് മാതാമൃതാനന്ദ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി, ഓപ്പറേഷൻ നടത്തി, എല്ലാം നടത്തി, അവസാനം രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. അദ്ദേഹം മരിക്കുമെന്നായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അവസാനമായി ചെന്ന ദിവസം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ താഴേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. ഞാൻ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ കൊണ്ട് എൻ്റെ കൈ നിറഞ്ഞു. സ്നേഹമുള്ളവരെ, ചെറുപ്പമായ ഒരു യുവാവ്, എല്ലാ വിദ്യാഭ്യാസവും PhD അനവധി നേടിയിട്ടുണ്ട്, പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ അംഗമാണ്, നല്ല ജോലിയുണ്ട്, പെട്ടെന്നാണ് ഒരു അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്. അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ജോസഫേ, ഒരു കാര്യമാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്.
ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ എഴുതേണ്ടത്. പ്രസംഗിക്കേണ്ടതും എഴുതേണ്ടതും നിത്യജീവനെപ്പറ്റിയാണ്, മരിച്ചാൽ ലഭിക്കുന്ന നിത്യജീവനെപ്പറ്റിയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ സുവിശേഷം മാറിപ്പോകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താനായിട്ട്, അവരെ രസിപ്പിക്കാനായിട്ട് നമ്മുടെയൊക്കെ സുവിശേഷം മാറിപ്പോകുന്നുണ്ട്. യേശു പറഞ്ഞ സുവിശേഷം നിത്യജീവനെപ്പറ്റിയാണ്. അപ്പസ്തോലന്മാർ പറഞ്ഞ സുവിശേഷം നിത്യജീവനെപ്പറ്റിയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും ഈ സബ്ജക്റ്റിൽ നിന്ന്, നിത്യജീവൻ എന്ന സബ്ജക്റ്റിൽ നിന്ന് ഇന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് എന്നോട്, അതുകൊണ്ട് സഹോദര, നിത്യജീവനെപ്പറ്റിയായിരിക്കണം ഇനി ഞാൻ ഉണ്ടായില്ലെങ്കിലും എൻ്റെ സഹോദരൻ പ്രസംഗിക്കേണ്ടതും അല്ലെങ്കിൽ എഴുതേണ്ടതും എല്ലാം നിത്യജീവനെപ്പറ്റിയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. മനുഷ്യൻ്റെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിച്ചാലും അതിൽ ദുഃഖമില്ല. കാരണം ഇത് താൽക്കാലികമായിട്ടുള്ളൊരു വേർപാട് മാത്രം. എൻ്റെ സുഹൃത്തായ ലിജി, അദ്ദേഹം ഇടപ്പള്ളിയിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹം ഏറ്റവും നല്ലൊരു സുവിശേഷ പ്രാസംഗികനാണ്. പലയിടത്തും അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗിച്ചിരുന്നു, എന്നെയും വിളിച്ചിട്ടുണ്ട് പലയിടത്തും. അങ്ങനെ ഞാനും പോകാനായിട്ട് ഇട വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് നാളായിട്ട് അദ്ദേഹത്തെ കണ്ടില്ല. കാണാതെയായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരക്കി ചെന്നു. ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പാൻക്രിയാസിൽ ക്യാൻസറാണെന്നുള്ളത്. പിന്നെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ചികിത്സയിലായിരുന്നു. കുറച്ച് ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോകുമ്പോൾ വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം വേർപെട്ടു പോയത്. അദ്ദേഹം എന്നോട് വളരെ ചിരിച്ച മുഖത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:25 പറയുന്നുണ്ടല്ലോ, ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. അപ്പോൾ ആ വഴികളിലൂടെ കടന്നുപോയ എനിക്ക് തീർച്ചയായിട്ടും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകും, ഞാൻ കൂടുതൽ സന്തോഷവാനായി മാറുകയുള്ളൂ. ഈ താൽക്കാലിക വേർപാട് ഒന്നുമല്ല, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇതിലും കൂടുതൽ ശക്തനായിരിക്കും എന്ന് എന്നോട് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് മരണം ഒരു ദുഃഖവും ഉണ്ടാക്കിയില്ല. പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, പലപ്പോഴും നമുക്ക് മരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ ജീവിതത്തിൽ യേശുവിൽ വിശ്വസിച്ച്, യേശുവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, യേശുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുവാൻ, യേശുവിനോട് ഒന്നായി ജീവിക്കുവാൻ, ദൈവിക സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ, നിത്യതയിലായിരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ ഡൊമിനിക് സാവിയോയോട് ചോദിച്ചപ്പോൾ ഇപ്രകാരം ഡൊമിനിക് സാവിയോ പറഞ്ഞത്, ഇപ്പോൾ സാവിയോ മരിക്കുകയാണെങ്കിൽ, ഡൊമിനിക് മരിക്കുകയാണെങ്കിൽ ഡൊമിനിക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഡൊമിനിക് പറഞ്ഞു, ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കും. കാരണം എപ്പോഴും ഒരുങ്ങിയിട്ടാണ് ഇരുന്നത്. സ്നേഹമുള്ളവരെ, അതിനാൽ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സമ്പാദിക്കേണ്ട ഒരു കാര്യം. വിശ്വസിക്കുന്നവർക്ക് ദൈവം ദാനമായി തരുന്നതാണ് നിത്യജീവൻ. യേശു രക്ഷകനായിട്ട്, പാപവിമോചകനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുവെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എൻ്റെ പാപശാപ രോഗ ബന്ധനങ്ങൾക്ക് അതെ പരിഹാരം കാണാനായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യജീവന് നമുക്ക് അർഹരാണ്. സ്നേഹമുള്ളവരെ, താക്കോൽ വാക്യം നമുക്കറിയാമല്ലോ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3:16 അതിപ്രകാരമാണ് പറയുന്നത്, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ആരും, ഏകജാതനം യേശുവിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാനായിട്ട് തൻ്റെ പുത്രനെ നൽകാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. തൻ്റെ പുത്രനെ നൽകാനായിട്ട് അത്രമാത്രം ദൈവം സ്നേഹിക്കുകയാണ്. എന്താ,
നിത്യജീവൻ പുത്രനിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി. പുത്രനിലാണ് ജീവനുള്ളത്, പിതാവ് പുത്രനാണ് ജീവൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജീവൻ പുത്രനിലാണുള്ളത്, പുത്രനെ സ്വന്തമാക്കുന്നവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, ഞാൻ ഈ സുവിശേഷം എഴുതുന്നതും ഈ ലേഖനം എഴുതുന്നതും ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, നിത്യജീവൻ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. പ്രിയമുള്ളവരെ, അത് മനസ്സിലാക്കി ഈ ലോകത്ത് തന്നെ യേശുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നമുക്കൊക്കെ നിത്യജീവന് നാം ഒക്കെ അർഹരായിത്തീരുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17 അധ്യായത്തിൽ 2 മുതൽ 3 വരെയുള്ള തിരുവചനം നോക്കുകയാണെങ്കിൽ നിത്യജീവനെ പറ്റി കുറച്ച് വ്യാഖ്യാനം അവിടെ നൽകിയിട്ടുണ്ട്. അതിപ്രകാരമാണ് അത് നൽകിയിരിക്കുന്നത്, യേശു അയച്ച പുത്രനെയും ദൈവത്തെയും അറിയുന്നതാണ് നിത്യജീവൻ. പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ അറിവ്, ഈ ജ്ഞാനം, അത് യേശു ദൈവപുത്രനാണെന്ന് നമ്മൾ അറിയുമ്പോൾ അത് തന്നെ നിത്യജീവന് കാരണമാകുന്നു. യേശു ദൈവപുത്രനാണെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 19 പറയുന്നത്, യേശു രക്ഷകനാണെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, യേശു ഒരിക്കൽ ചോദിക്കുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 16 അധ്യായത്തിൽ, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ ശിഷ്യന്മാർ പറയുന്നത്, ചിലർ പറയുന്നു ഏലിയാണെന്ന് പറയുന്നു, ചിലർ ശബയോഹന്നാനെന്ന് പറയുന്നു, ചിലർ ജർമ്മിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ പറയുന്നേ, എന്നെപ്പറ്റി നിങ്ങളെന്താ പറയുന്നേ? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുന്നുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ യേശു പറയുന്നുണ്ട്, ശിമയോനെ, നീ ഭാഗ്യപ്പെട്ടവൻ, നിനക്കത് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല, സ്വർഗീയ പിതാവാണ്, സ്വർഗത്തിൽ നിന്നാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ അറിവാണ് നമുക്ക് വേണ്ടത്, ഈ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3:14 മോശ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്, അങ്ങയുടെ പേരെന്താണ്? മറ്റുള്ളവർ ചോദിക്കുമ്പോൾ, ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ ചെന്ന് പറയുമ്പോഴൊക്കെ അങ്ങ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് ഉത്തരം പറയുക, പേരെന്താണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം ഇപ്രകാരമായിരുന്നു, ഞാൻ തന്നെ, ഞാനാകുന്നവൻ, അതാണ് ദൈവത്തിൻ്റെ പേര്. ഞാനാകുന്നു, ഞാൻ തന്നെ. ക്രിസ്തുവിൻ്റെ സുവിശേഷം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, യേശു പലയിടത്തും യേശു പറയുന്നുണ്ട് ഞാൻ. ആധികാരികമായിട്ടാണ് യേശു പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. യേശു ആധികാരികമായിട്ടാണ് പറയുന്നത്, കാരണം ഞാൻ തന്നെ ദൈവമാണ് യേശു എന്ന് യേശു ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് യേശു ചെയ്യുന്നത്. മറ്റാരും പറയാത്ത കാര്യമാണ് യേശു പറയുന്നത്, ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്നു. മറ്റാർക്കും അവകാശപ്പെടാനില്ല അവിടെയൊന്നും. അതിന് യേശു ആരാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ, ആ തിരിച്ചറിഞ്ഞ് നാം ജീവിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്ത് തന്നെ കിട്ടുന്നതാണ് നിത്യജീവൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 7 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ ഇപ്രകാരമാണ്, അതെ വിശുദ്ധ പൗലോസ് പറയുകയാണ്,
എനിക്ക് ലാഭകരമായിരുന്ന പലതും ഉണ്ട്, അതെല്ലാം ഞാൻ നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്, അതെല്ലാം ഉച്ഛിഷ്ടമായിട്ടും കൂടിയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം എനിക്ക് കിട്ടിയപ്പോൾ അതെല്ലാം ഞാൻ നിസ്സാരമായി കരുതി, ഉച്ഛിഷ്ടമായി കരുതി. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനുമായി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. അപ്പോൾ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം തീർച്ചയായിട്ടും നമ്മൾ ലോകത്ത് വിലമതിക്കുന്ന പലതിനെയും നമുക്ക് അതെല്ലാം വേണ്ടെന്ന് വയ്ക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ഈ ലോകത്തിലെ സുഖഭോഗങ്ങളെയെല്ലാം, ജഡമോഹങ്ങളെയെല്ലാം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കും. അതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് തള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അറിവ് നമുക്ക് ലഭിക്കുന്ന ഈ പുസ്തകങ്ങളിൽ കിട്ടുന്ന അറിവല്ല, ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിൽ യേശുവിനെ പറ്റി ഒരു അറിവുണ്ട്. മറ്റുള്ളവർ പറഞ്ഞു തരുന്നതും നാം അറിയുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ നിന്ന് യേശുവിനെ പറ്റി ഒരു അറിവ് വരും. ഈ അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഈ അറിവ് നമുക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ. ഈ അറിവിൽ നിന്ന് നമ്മൾ വിശ്വാസം ഉടലെടുക്കുന്നു. ഈ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നമുക്ക് കൃപ കിട്ടുന്നു. ഇതിലൂടെ നമ്മളൊക്കെ നിത്യജീവന് അർഹരായി നമ്മൾ തീരുന്നു. യേശു ഉള്ള ജീവനുണ്ടെന്ന് യേശു മനസ്സിലാക്കി നമുക്ക് തരുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിൽ വ്യക്തമാക്കിക്കൊണ്ടാണ്. ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ടാണ്, എനിക്ക് ജീവൻ പോയാലും ജീവൻ കൊടുക്കുവാൻ എനിക്ക് സാധിക്കും. മർത്തയോട് പറയുന്നുണ്ട്, നീ ഇത് വിശ്വസിച്ചാലും മതി, ഞാൻ ദൈവപുത്രനാണെന്ന്, പുനരുത്ഥാനവും ജീവനും എന്നിലാണെന്ന് നീ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നുവോ, അവൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, പിന്നീട് നമുക്കറിയാം അതെ, മരിച്ച ലാസർ പുറത്തു വന്നു. യേശുവിന് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നു. യേശുവിലാണ് ജീവനുള്ളത്. അതിനാൽ സ്നേഹമുള്ളവരെ, നാം മനസ്സിലാക്കിയിരിക്കുക, നാം മരിച്ചതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു ജീവനല്ല ഇത്. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരു ജീവനാണ് നിത്യജീവൻ. അതിന് ആരംഭമുണ്ട്, അതിന് അവസാനമില്ല. സ്നേഹമുള്ളവരെ, അതിനാൽ നിത്യജീവനിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യേശുവിൽ വിശ്വസിക്കാൻ, യേശുവിനെ അറിയാൻ, അങ്ങനെ അറിഞ്ഞ് വിശ്വസിച്ച് യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. താൽക്കാലികമായിട്ടുള്ള നമ്മുടെ മരണം അതെല്ലാം ഒരു ചെറിയ സമയത്ത് ഇടവേള മാത്രമാണ്. അതിനുശേഷം നമ്മൾ വീഴുന്നത് യേശുവിൻ്റെ മടിത്തട്ടിലേക്കാണ്. സ്നേഹമുള്ളവരെ, ഇത് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.